ഏറെ ഞെട്ടിലുണ്ടാക്കുന്ന ഒരു വാർത്ത അമേരിക്കയിൽ നിന്ന് വരുന്നു. ഒരു മലയാളി പെൺകുട്ടി വെടിയേറ്റു മരിച്ചു എന്നുള്ളതാണ്. തിരുവല്ല നിരണം സ്വദേശിയായ മറിയം സൂസൻ മാത്യു ആണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. അലബാമ മോൺഗോമറിയിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. കൃഷ്ണകിഷോർ വിവരങ്ങളുമായി ചേരുന്നു. കൃഷ്ണകിഷോർ, എപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്? എന്താണ് പോലീസ് ഇതേക്കുറിച്ച് നൽകുന്ന വിവരങ്ങൾ? ശാലിനി, തിങ്കളാഴ്ച രാവിലെ പ്രാദേശിക സമയം 8:30 രാവിലെ സംഭവം നടന്നത്. അലബാമയുടെ തലസ്ഥാനമായ മോൺഗോമറിയിലെ ഒരു വീട്ടിൽ ഉറങ്ങുകയായിരുന്നു 19-കാരിയായ മറിയം സൂസൻ മാത്യു. മുകളിലത്തെ നിലയിൽ താമസിക്കുന്ന ആളിന്റെ തോക്കിൽ നിന്നുള്ള വെടിയുണ്ടകൾ സീലിംഗ് തുളച്ച് ശരീരത്തിൽ പതിക്കുകയായിരുന്നു എന്നാണ് പോലീസ് നൽകുന്ന പ്രാഥമിക വിവരം. 8:30 തന്നെ പോലീസ് അവിടെ എത്തിയപ്പോൾ സൂസൻ മറിയം മാത്യു മരിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനങ്ങൾക്കൊന്നും സാധ്യതയില്ലായിരുന്നു. ഒരു അന്വേഷണം, വിശദമായ അന്വേഷണം പോലീസ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തിരുവല്ല നോർത്ത് നിരണം ഇടപ്പള്ളിപ്പറമ്പിൽ ബോബൻ മാത്യുവിന്റെയും ബിൻസിയുടെയും മകളാണ് മരിച്ച മറിയം സൂസൻ മാത്യു. 19-വയസ്സുകാരിയായിരുന്നു. 4 മാസം മാത്രമേ ആയിട്ടുള്ളൂ അവർ ഗൾഫിൽ നിന്ന് അമേരിക്കയിലേക്ക് എത്തിയിട്ട്. 2 സഹോദരങ്ങളുണ്ട്. ഇപ്പോൾ പോലീസ് വിശദമായ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വ്യക്തമായ വിവരങ്ങൾ ഒന്നും തന്നെ പോലീസ് നൽകിയിട്ടില്ല. ഇക്കാര്യത്തിൽ എന്താണ്, അബദ്ധത്തിൽ സംഭവിച്ചതാകാം എന്നുള്ളതാണോ അതോ മറ്റെന്തെങ്കിലും ഇതിൽ പോലീസ് സംശയിക്കുന്നുണ്ടോ? ഇവരുടെ അടുത്ത ആളുകളിൽ നിന്നൊക്കെ എന്തെങ്കിലും വിവരങ്ങൾ പോലീസിന് കിട്ടിയിട്ടുണ്ടോ? ഒരു ഡെത്ത് ഇൻവെസ്റ്റിഗേഷൻ എന്ന നിലയിലാണ് പോലീസിന്റെ അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഒരു കൊലപാതകമെന്ന നിലയിലേക്കുള്ള ഒരു അനുമാനത്തിലേക്ക് പോലീസ് എത്തിയിട്ടില്ല. പക്ഷേ ഇത് ഒരു അപകടത്തിൽ സംഭവിച്ചതാണോ അല്ലെങ്കിൽ ഒരു കൊലപാതകമാണോ എന്ന കാര്യത്തിലുള്ള വിശദമായ അന്വേഷണമാണ് ഇപ്പോൾ പോലീസ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇതുവരെ ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല. മൃതദേഹം ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലാണ്. അതുകൊണ്ട് തന്നെ സൂസൻ മറിയം മാത്യുവിന്റെ മൃതദേഹം പിന്നീട് പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിന് ശേഷം കുടുംബാംഗങ്ങൾക്ക് വിട്ടു നൽകി സംസ്കാര ശുശ്രൂഷകൾക്ക് ശേഷം കേരളത്തിലേക്ക് കൊണ്ടുപോകാനുള്ള നടപടികൾ നടത്തും എന്നാണ് കുടുംബാംഗങ്ങളിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത്. പക്ഷേ വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവം തന്നെയാണ് നടന്നിരിക്കുന്നത്. ഇവർ ഏതാനും മാസങ്ങൾ മാത്രമായിട്ടേ ഉള്ളൂ അമേരിക്കയിൽ എത്തിയിട്ട്. അതുകൊണ്ട് തന്നെ പെട്ടെന്നുള്ള ഈ ഒരു വലിയ സംഭവം മലയാളി സമൂഹത്തിൽ തന്നെ വലിയൊരു നടുക്കമുണ്ടായിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ നമുക്ക് പിന്നീട് നൽകാം ശാലിനി. കാരണം ഇപ്പോൾ പോലീസ് ഇവിടെ രാത്രി 9:00 പോലീസിന്റെ അന്വേഷണം തുടരുകയാണ്. വ്യക്തമായ വിവരങ്ങൾ പോലീസിന്റെ ഈ പ്രാഥമിക അത് സംബന്ധിച്ച കൂടുതൽ വ്യക്തമായ വിവരങ്ങൾ നമുക്ക് ലഭ്യമാവുക. നന്ദി.